ഗൾഫിലെ പ്രവാസ ലോകത്ത് കിട്ടുന്ന സമയം കൊണ്ട് രണ്ട് കാശുണ്ടാക്കാൻ പലരും നെട്ടോട്ടമോടുമ്പോൾ വ്യത്യസ്തയാവുകയാണ് എറണാകുളംകാരിയായ രേണുക. മാലിന്യമുക്ത സമൂഹവുമായി മുന്നേറുന്ന ഇവർ നല്ലൊരു ഉദാഹരണം കൂടിയാണ്. കുപ്പത്തൊട്ടിയിൽ വലിച്ചെറിയുന്ന ടീഷർട്ടുകളിൽ നിന്ന് പ്ലാസ്റ്റിക് സഞ്ചികൾക്കെതിരെ ബാഗുകൾ തീർത്തുകൊണ്ടാണ് ഇവർ വിപ്ലവം തീർക്കുന്നത്. നല്ലൊരു നാളെയെ തയ്ച്ചെടുക്കുന്നതിൻ്റെ തിരക്കിലാണ് ഇവിടെ ഒരാൾ. മാലിന്യരഹിത പരിസരം, രോഗവിമുക്ത സമൂഹം എന്ന സന്ദേശവുമായി രേണുകയുടെ ഒറ്റയാൾ പോരാട്ടം തുടരുകയാണ്. പ്ലാസ്റ്റിക് സഞ്ചികൾ ഉപേക്ഷിച്ച് തുണിസഞ്ചി ഉപയോഗിക്കാൻ പ്രേരിപ്പിക്കുകയാണ് ഈ വീട്ടമ്മ. വെറും തുണിസഞ്ചിയല്ല, നല്ല ഒന്നാം തരം ടീ ബാഗ്. ഉപയോഗിക്കാൻ പറ്റാതെ കുപ്പത്തൊട്ടിയിലേക്ക് എറിഞ്ഞു കളയുന്ന ടീഷർട്ടുകൾക്ക് ഇത്തരം ഒരു സാധ്യതയുണ്ടെന്ന് കാണിച്ചു തരികയാണിവർ. മാറ്റം ആദ്യം തുടങ്ങേണ്ടത് സ്വന്തം വീട്ടിൽ നിന്നാണെന്ന പക്ഷക്കാരിയാണ് രേണുക. കഴിഞ്ഞ 3 വർഷമായി ഇവർ വീട്ടിൽ പ്ലാസ്റ്റിക് ബാഗുകൾ ഉപയോഗിക്കുന്നില്ല. സാധനങ്ങൾ വാങ്ങുന്നതും സൂക്ഷിക്കുന്നതുമെല്ലാം ഈ ടീ ബാഗിലാണ്. നമ്മൾ മാർക്കറ്റിൽ പോയി നോക്കുമ്പോൾ എല്ലാവരും ചെറിയൊരു സാധനം മേടിക്കുകയാണെങ്കിലും എല്ലാവരും പ്ലാസ്റ്റിക് ബാഗിലാണ് അവർ കൊടുക്കുന്നത്. സോ അത് തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞപ്പോൾ ഐ വെന്റ് ഹോം ആൻഡ് ഐ റിസർച്ച്ഡ് ആൻഡ് ലുക്കിംഗ് അറ്റ് ദി പ്ലാസ്റ്റിക് പൊല്യൂഷൻ ദാറ്റ് വേൾഡ് ഓവർ വിച്ച് പീപ്പിൾ ആർ ആക്ച്വലി യുനോ ഫേസിങ്. സോ അങ്ങനെ വെച്ചിട്ട് ഈ ഒരു അവയർനെസ് സ്റ്റാർട്ട് ചെയ്തതാണ്. സോ അറ്റ്ലീസ്റ്റ് വിത്തിൻ അവർ ഫാമിലി നമ്മൾ ഈ സൈഡ് നമ്മൾ പ്ലാസ്റ്റിക് ബാഗ്സ് നമ്മൾ ഉപയോഗിക്കത്തില്ല എന്ന് വെച്ചിട്ട് അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത. പഴയ ടീഷർട്ടുകൾ കയ്യിൽ കിട്ടിയാൽ പിന്നെയൊരു ഹരമാണ്. കൈയും കഴുത്തും വെട്ടിക്കളഞ്ഞ് അരയിലൊരു ലോക്കുമിട്ടാൽ ടീ ബാഗ് റെഡി. 5 മുതൽ 10 കിലോ സാധനങ്ങൾ വരെ കൊണ്ടുപോകാം. സോ ഇതാണ് നമ്മൾ ഫൈനലായിട്ട് ബാഗ് തെച്ചത്. സോ ഇതിൽ നോക്കുകയാണെങ്കിൽ സ്ലീവ്സ് എവിടെയാണ് വെട്ടിയിരിക്കുന്നത്. സോ ദിസ് ഇസ് വെരി ക്ലോസ് ടു ദ സീം. സോ സീം വെട്ടിയില്ലെങ്കിൽ ഇത് തെക്കേണ്ട ആവശ്യമില്ല നമുക്ക്. പിന്നെ നമ്മൾ കഴുത്ത് വെട്ടിയെടുത്തു, കഴുത്ത് തെക്കുക ആൻഡ് ലാസ്റ്റിൽ അടി തെക്കുക. സോ ഇതിൽ ഓൺലി സ്റ്റിച്ചിങ് നോക്കുകയാണെങ്കിൽ ഇറ്റ്സ് ഓൺലി ദ ബേസ് ആൻഡ് ദി നെക്ക്. ആൻഡ് ദ നെക്ക് ഇസ് ക്വൈറ്റ് വൈഡ്. സോ യു ക്യാൻ ഈവൻ പുട്ട് തിങ്സ് ആസ് ബിഗ് ആസ് വാട്ടർമെലൻ, പംപ്കിൻ, എന്ത് വലിയ സാധനം വേണമെങ്കിലും ഇടാം അതിനകത്ത്. ദുബായ് ജുമൈറ വില്ലേജിൽ താമസിക്കുന്ന രേണുക അയൽവാസികളിലേക്കും ഈ ആശയം പകർന്നു നൽകുന്നു. പ്ലാസ്റ്റിക് ബാഗുകൾക്ക് പകരം പരിസ്ഥിതി സൗഹൃദ ബാഗുകൾ എന്ന ആശയം വീടുകളിലേക്ക് എത്തിക്കാൻ ഏറ്റവും നല്ലത് കുട്ടികളിലൂടെയാണെന്ന് രേണുക തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ സ്കൂളുമായി സഹകരിച്ച് കുട്ടികൾക്ക് ടീ ബാഗ് നിർമ്മാണത്തിൽ പരിശീലനം നൽകുകയാണിവർ. ഒറ്റ ആളായിട്ട് ചെയ്യുമ്പോൾ ഇറ്റ് ഇസ് എ ഹാർഡ് തിങ് ടു ട്രൈ ആൻഡ് കൺവിൻസ് പീപ്പിൾ ടു ഡു ഇറ്റ്. ബട്ട് സിമിലർലി ഐ എം ട്രൈങ് ടു ടോക്ക് ടു സ്കൂൾസ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് കോർപ്പറേറ്റ്സ്. ഇഫ് സ്കൂൾസ് ആണെങ്കിൽ ഐ തിങ്ക് ദാറ്റ്സ് എ ബെസ്റ്റ് വേ ടു റീച്ച് ഔട്ട്. ബിക്കോസ് നമ്മൾ പിള്ളേരോട് പോയി സംസാരിക്കും, അവരോട് സ്റ്റിൽസ് ഒക്കെ കാണിക്കും, വീഡിയോസ് ഒക്കെ കാണിക്കുമ്പോൾ ഇറ്റ് റിയലി കണക്ട്സ് വിത്ത് ദം. അവർ എന്നിട്ട് വീട്ടിൽ പോയി പറയുമ്പോൾ വീട്ടിൽ നിന്ന് യുനോ ദ പേരൻസ് ഗെറ്റ് വെരി ഡീപ്ലി ഇൻവോൾവ്ഡ് ഇൻ വാട്ട് ദ ചൈൽഡ് സേസ് ആൻഡ് ദേ മൈറ്റ് വോണ്ട് ടു മേക്ക് എ ചേഞ്ച്. പ്ലാസ്റ്റിക് ക്യാരി ബാഗുകൾ ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമാക്കി മലയാളികൾ മാറിയിട്ട് വർഷങ്ങളായി. നേരത്തെ തുണിസഞ്ചിയിലും ചണസഞ്ചിയിലും കടലാസ് കെട്ടുകളുമായാണ് നാം നിത്യോപയോഗ സാധനങ്ങളും പലചരക്കുകളും വാങ്ങിയിരുന്നതെങ്കിൽ പ്ലാസ്റ്റിക് ബാഗുകൾ സാർവത്രികമായതോടെ ഇവ അപ്രത്യക്ഷമായി. പ്ലാസ്റ്റിക് ക്യാരി ബാഗ് മുക്തനാടാക്കി കേരളത്തെ മാറ്റാനുള്ള ശ്രമങ്ങൾ സംസ്ഥാന സർക്കാർ ഊർജിതമാക്കുമ്പോഴാണ് വിദേശ മലയാളിയുടെ ടീ ബാഗ് ചർച്ചാ വിഷയമാകുന്നത്. ഫസ്റ്റ് ഇതൊക്കെ യുനോ പ്രോബബ്ലി എനിക്ക് ചെയ്യാൻ പറ്റില്ല, അങ്ങനത്തെയാണ് ഫസ്റ്റ് റെസ്പോൺസ് നമുക്ക് ഇന്ററാക്ട് ചെയ്യുമ്പോൾ കിട്ടുന്നത്. അപ്പോൾ ദെൻ നമ്മൾ ഞാൻ എടുത്തുകൊണ്ട് നമ്മുടെ ഫ്രിഡ്ജൊക്കെ കാണിച്ചു കൊടുക്കും. സി ദിസ് ഇസ് ഹൗ യുനോ ഐ സ്റ്റാക്ക് തിങ്സ് ഇൻസൈഡ് ദ ഫ്രിഡ്ജ്. സോ നമ്മൾ ഒരു വീട്ടിൽ തന്നെ ഇഫ് യു ആർ റെഡ്യൂസിങ് അബൌട്ട് 30-40 പ്ലാസ്റ്റിക് ബാഗ്സ് പ്രോബബ്ലി ഇൻ എ സ്പാൻ ഓഫ് 1 മന്ത്, അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നിറയെ കുറേ ഫാമിലീസ് ഇങ്ങനെ യൂസ് ചെയ്യുമ്പോൾ പ്രോബബ്ലി ഇറ്റ്സ് എ ലോട്ട് ഓഫ് നമ്പർ ദാറ്റ് വി ക്യാൻ സേവ് ഗോയിങ് ഇൻ ടു ദ ലാൻഡ്ഫിൽ.
രേണുകയുടെ ആശയത്തിൽ രൂപം കൊണ്ട ടീ ബാഗ് ഇന്ന് ദുബായ് നഗരവീതിയിലൂടെ നടക്കുന്ന രണ്ടുപേരുടെ കയ്യിലെങ്കിലും കണ്ടാൽ നമ്മൾ മലയാളികൾക്കും അഭിമാനിക്കാം. വരുന്ന ഒരു വർഷത്തിനുള്ളിൽ ഒരു പ്രവാസിയുടെ വീട്ടിലെങ്കിലും ഒരു തുണിസഞ്ചി എന്നതാണ് ഈ എറണാകുളം സ്വദേശിയുടെ ലക്ഷ്യം. തുണിസഞ്ചി തൂക്കിപ്പിടിച്ച് നടക്കുന്നത് കുറച്ചിലാണെന്ന പൊങ്ങച്ചം മാറ്റി നമ്മുടെ വീടുകളിൽ അനുകരിക്കാവുന്നതാണ് ഈ നല്ല മാതൃക. ഒപ്പം മാലിന്യരഹിത പരിസരം, രോഗവിമുക്ത സമൂഹമെന്ന വലിയ ലക്ഷ്യത്തിലേക്ക്.